നാടോടി വിജ്ഞാനവും നാടൻ കലകളും വരും തലമുറയ്ക്ക് കൈമാറണമെങ്കിൽ അടിയന്തരമായി അവ പാഠ്യപദ്ധതിയിൽപ്പെടുത്തി സംരക്ഷിക്കണമെന്ന് എം കെ രാഘവൻ എം പി ഫോക്ലാൻഡ് പയ്യന്നൂരിൽ നടത്തിയ തേൻമാവിൻ ചോട്ടിൽ ഒരു ഫോക്ലോർ വർത്തമാനം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് നിരവധി നാടൻകലകളും നാടോടി വിജ്ഞാനവും നിലനിന്നിരുന്ന പ്രദേശമാണ് പയ്യന്നൂർ. ആഗോളവൽക്കരണത്തെ തുടർന്ന് ജനജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടും അവയൊക്കെ അന്യനിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവയെ സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ തലമുറയെ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ അവയ്ക്ക് സംരക്ഷണം കിട്ടൂവെന്നും എം കെ രാഘവൻ എം പി പറഞ്ഞു. ഈ ഒരു ഇത്രമാത്രം ആഴത്തിൽ എത്തി നിൽക്കുന്ന പരപ്പുമുള്ള ഈ നാടനറിവ് നാട്ടറിവ് എങ്ങനെ നമുക്ക് കുറച്ചും കൂടി മെച്ചപ്പെടുത്തി അത് ജനമനസ്സുകൾ വീണ്ടും എത്തിക്കാൻ സാധിക്കും. ഇടക്കാലത്ത് നഷ്ടപ്പെട്ടതാണ് സൂചിപ്പിക്കും ഞാൻ. ഇപ്പോൾ സോപാന സംഗീതം ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എല്ലാം. അപ്പോൾ ഇത് എല്ലാ അർത്ഥത്തിലും കുറേ കൂടി ഒരു സയൻറ്റിഫിക്കായിട്ടുള്ള അപ്രോച്ചോട് കൂടി കുറേ റിസർച്ച് നടത്തി ഈ വരുന്ന തലമുറക്കെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് വലിയ അനുഗ്രഹമായിരിക്കും. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാക്കളെ അനുമോദിക്കുന്നതിനായി ഫോക്ലാൻഡ് പയ്യന്നൂരിൽ നടത്തിയ തേന്മാവിൻ ചോട്ടിൽ ഒരു ഫോക്ലോർ വർത്തമാനം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം കെ രാഘവൻ. ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ അധ്യക്ഷനായി. കേരള ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തോൽപ്പാവക്കൂത്ത് കലാകാരൻ വിശ്വനാഥ പുലവർ, കുറത്തിയാട്ടം കലാകാരൻ കെ സുരേശൻ, പുലിക്കളി കലാകാരൻ പി നാരായണൻ തുടങ്ങിയവർ അനുമോദനം ഏറ്റുവാങ്ങി. കെ വി രാഘവൻ മാസ്റ്റർ, ഇ പി ബാലകൃഷ്ണൻ, എം പ്രദീപ് കുമാർ, കെ ശിവകുമാർ, കെ പത്മനാഭൻ, സി പി സദാനന്ദൻ, രാമകൃഷ്ണൻ മോനാച്ച, കരിവള്ളൂർ രത്നകുമാർ, ടി ടി കൃഷ്ണൻ, എ വി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫോക്ലാൻഡ് കോർഡിനേറ്റർ കെ ജി രുക്മിണി ആമുഖ ഭാഷണം നടത്തി. സതീശൻ ബംഗളം, രജിത രാജൻ, സി വി ശ്രീജ, നീനു സുകുമാരൻ, നന്ദിനി വെങ്കിടേശൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.